നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണ രീതിയിൽ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഏതെങ്കിലും ദാരുണ സംഭവങ്ങൾ ഉണ്ടായാൽ അത് അവിടെ എത്രമാത്രം അവിടെയുള്ള ജനങ്ങൾക്ക് അത് എഫക്ട് ചെയ്യുമോ അതിൻ്റെ പതിന്മടങ്ങിൽ വീര്യത്തിലായിരിക്കും ഇവിടെ നമ്മുടെ മാമാ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്നത്. പക്ഷേ അതിദാരുണമായ രീതിയിൽ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായ രീതിയിൽ ഗുജറാത്തിൽ കൊന്ന് കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് നമ്മളോട് പറയുന്നില്ല. അതെന്തുകൊണ്ടാവും അങ്ങനെ? ഞങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ ചിത്രത്തിലുള്ള ആളാണ് ഈ കൊല്ലപ്പെട്ട യുവാവ്. നോക്കൂ, ഒരു ഇന്നിൻ്റെ ഒരു യുവത്വത്തിൻ്റെ ഒരു രീതികളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ചുറുചുറുക്കുള്ള സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. കിഷൻ ഭാരവാദ് എന്നാണ് പേര്. 27 വയസ്സുള്ള, ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനും കൂടിയാണ്. ഒരു മാസമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതേപോലുള്ള ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടാൽ അതിൽ കുറച്ച് സെന്റിമെൻറ്റ്സൊക്കെ ചേർത്ത് അല്പസ്വല്പം മസാലയൊക്കെ ചേർത്ത് നമ്മുടെ മാധ്യമങ്ങൾ വിളമ്പിത്തരേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാവാം ഇതവർ മുക്കാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. ഈ വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അത് ജിഹാദികൾക്ക് എതിരെ മറ്റോ എന്തോ ആണ്. ആ ഒരൊറ്റ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിൻ്റെ പേരിലാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമാവുന്നത്. ജിഹാദികളാണ് ആ മനുഷ്യനെ കൊന്നത്. അതിനെല്ലാ സഹായവും ചെയ്തു തോക്കും കൊടുത്തു വിട്ടത് ഒരു മൗലവിയാണ്, അതായത് ഒരു ഇസ്ലാം പുരോഹിതൻ. ഇത് അവിടെയാണ് ആ അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള സംഗതി ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ കാര്യം നമ്മളോട് വിളിച്ചു പറയാഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 ദിവസമെങ്കിലും നമ്മുടെ ചാനലുകളിൽ ഇത് ചർച്ചയായിട്ട് വന്നേനെ, വാദപ്രതിവാദങ്ങൾ ഉണ്ടായേനെ. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഗുജറാത്തിൽ നടന്നിട്ടും ഈ സംഭവം അവർ ഇപ്പോൾ വരെ നമ്മളോട് പറയാത്തത്. ഈ ഞങ്ങളിപ്പോൾ കാണിക്കുന്ന ആ ചിത്രത്തിലുള്ള 2 പേരാണ് കൊലയാളികൾ. ആ കൊലയാളികൾക്ക് തോക്ക് കൊടുത്തു വിട്ടത് ഒരു മൗലവിയാണെന്ന് ആ ടി ടി തന്നെ പറയുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ 27 വയസ്സുള്ള, കേരളത്തിലാണ് ഈ സംഭവം നടക്കുകയും ഇതിന് നേരെ തിരിച്ചാണ് കഥയും എങ്കിൽ കേരളത്തിൽ തന്നെ നടക്കണമെന്നില്ല, ഉത്തർപ്രദേശിലാണെങ്കിലും ഇതേ ഗുജറാത്തിൽ തന്നെയാണെങ്കിലും നേരെ തിരിച്ചാണ് ഈ സംഗതി നടന്നിരുന്നതെങ്കിൽ ഇന്ത്യ മുഴുവൻ എന്തൊക്കെ കോലാഹലങ്ങൾ ഇവരുണ്ടാക്കുമായിരുന്നു എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മയോ ക്ലിനിക്, അമേരിക്കയിലുള്ള മയോ ക്ലിനിക്കിലെ ചികിത്സയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ദുബായിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ദുബായിൽ വലിയ ഫെസ്റ്റിവലൊക്കെ നടക്കുകയാണല്ലോ. എസ്പോ അവിടെ ഏതോ ഒരു പവലിയനൊക്കെ പോയി സന്ദർശിച്ചതിന് ശേഷമേ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയാവുന്നത് അദ്ദേഹം ഓരോ സമയത്തും ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അതിലുള്ള ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന നേതാക്കൾ തന്നെ അവരുടെ മുൻകാലങ്ങളിലുള്ള പ്രസംഗത്തിൽ ഈ പാൻറ്റിനെയും കളസത്തിനെതിരെയും കോട്ടിനെതിരെയൊക്കെ വിമർശിച്ചിട്ടുള്ള ആ ഭാഗങ്ങളും പ്രസംഗങ്ങളൊക്കെ കൂടുതൽ ആളുകൾ കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ എടുത്ത് മാറ്റിയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ ബുമറാങ്ങായിട്ട് നിങ്ങൾക്കിട്ട് തന്നെ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒപ്പം പറയാനുള്ള കാര്യം, ഏറ്റവും അവസാനമായിട്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ തുടങ്ങി എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. മുൻപ് അദ്ദേഹത്തിന് ഒട്ടും ചേരാത്ത രീതിയിലുള്ള കോട്ടായിരുന്നു, ഒന്നുകിൽ ഓവർ സൈസ് ആയിരിക്കും അല്ലെങ്കിൽ ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള നിറമോ സൈസോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ എന്തായാലും കുറച്ച് നല്ല, എന്താ പറയുക, നല്ല നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നല്ല ലുക്കിലുള്ള വേഷങ്ങൾ തന്നെയാണ്. അത് ട്രോൾ ചെയ്യാൻ മാത്രം ഒന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന വന്നിട്ടുള്ള ചിത്രങ്ങൾ അതുപോലെയൊക്കെ നടക്കട്ടെ. ഒന്നുമില്ലല്ലോ, ഒരു മലയാളിയല്ലേ, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് വൃത്തിക്കും മെനക്കും നടക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? സംഗീതമൊന്നും അധികം ട്രോളാണെന്ന് നിൽക്കണ്ട. മുൻകാലങ്ങളിൽ ചിലപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ അദ്ദേഹത്തെ കൊണ്ട് പല വേഷങ്ങളും കെട്ടിച്ച് കാണണം. അതങ്ങനെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ എന്തായാലും കുറച്ച് ഭേദമുണ്ട്, ഇതിനകത്ത് വലിയ തെറ്റൊന്നും പറയാനില്ല. ഇനി ഭരണവും കൂടെ ഇതേപോലെ വൃത്തിയും വെടിപ്പും ഒക്കെ ആയാൽ നന്നായിരുന്നു എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 50,812 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർച്ചയായിട്ട് ഏതാണ്ട് ഒരാഴ്ചയോളം ആയിട്ട് 50,000 മുകളിലാണ്, 600,000 മുകളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം. മറക്കരുത്, നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. മരണമെന്നത് 8 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നും വളരെ കഷ്ടപ്പെട്ട് 50 താഴെയാക്കി നിർത്തിയിട്ടുണ്ട്, 45.78 ആണ്.
അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ അവനോൻ സൂക്ഷിച്ചാൽ അവനോന് കൊള്ളാം, പ്രൈവറ്റിലൊക്കെ പോയി ചികിത്സയ്ക്കായിട്ട് വന്നാൽ അറിയാമല്ലോ, പറഞ്ഞില്ല എന്ന് വേണ്ട. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.